ജാനുവരി 30 രക്തസാക്ഷി ദിനം. എന്താണ് രക്തസാക്ഷി ദിനം? ജാനുവരി 30, മാർച്ച് 23, ഒക്ടോബർ 21, നവംബർ 17, നവംബർ 19, ഈ 5 തീയതികളാണ് ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായവരുടെ ബഹുമാനാർത്ഥമാണ് ഈ ദിവസം ആചരിക്കുന്നത്. ദേശീയ തലത്തിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ജാനുവരി 30 ആണ്. വർഷങ്ങൾക്ക് മുമ്പ് 1948 ജാനുവരി 30 തീയതിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ, നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജിയെ, നാഥൂറാം വിനായക് ഗോഡ്സെ ഇല്ലാതാക്കിയത്. രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിൻ്റെ ചരമവാർഷികം പിന്നീടുള്ള വർഷങ്ങളിൽ രാജ്യം രക്തസാക്ഷി ദിനമായി ആചരിച്ചു തുടങ്ങി. രക്തസാക്ഷി ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രതിരോധമന്ത്രി, കര, വ്യോമ, നാവികസേനാ മേധാവികൾ എന്നിവർ രാജ്ഘട്ട് സ്മാരകത്തിലെ സമാധിയിലെത്തി പുഷ്പചക്രം അർപ്പിക്കുന്നു. സേന ബാൻഡ് ലാസ്റ്റ് പോസ്റ്റ് ആലപിക്കുകയും തോക്ക് തിരിച്ചു പിടിച്ച് സേനാംഗങ്ങൾ ആദരം പ്രകടമാക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവൻ ബലികഴിച്ചവരുടെ സ്മരണാർത്ഥം എല്ലാ വർഷവും രാജ്യമാകെ ജാനുവരി 30 രാവിലെ 11 മണിക്ക് 2 മിനിറ്റ് മൗനം ആചരിക്കുകയും സമരത്തിൽ പങ്കെടുത്ത് വീരമൃത്യു മരിച്ചവരെ സ്മരിക്കുകയും ചെയ്യുന്നു. സത്യം, അഹിംസ എന്നീ തത്വങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് അതിനായി ഉഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയുടേത്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഉപവാസങ്ങളിലൂടെയും നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെയും ഗാന്ധിജി മുട്ടുകുത്തിച്ചു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ആ മഹാത്മാവിന്റെ ചില വചനങ്ങൾ കൂടി ചേർക്കുന്നു. മനുഷ്യൻ അവന്റെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. അവൻ ചിന്തിക്കുന്നതെന്തോ അതാണ് അവൻ ആയിത്തീരുന്നത്. കണ്ണിന് പകരം കണ്ണെന്ന് കരുതി പ്രവർത്തിച്ചാൽ ഒടുവിൽ ഈ ലോകം മുഴുവനും അന്ധമാകും. അതെ, ഒരുപാടുണ്ട് നമുക്ക് പഠിക്കുവാൻ, വരും തലമുറയ്ക്ക് ചൊല്ലിക്കൊടുക്കുവാൻ, മാനവികത വളർത്തുവാൻ. ഗാന്ധിജി ഇന്നും ജീവിക്കുന്നു ഓരോ ഹൃദയങ്ങളിലും. ഭാരതത്തിന്റെ ഹൃദയം തകർന്ന ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു ജനുവരി 30 കൂടി കടന്നുപോയി. മഹാത്മാവിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ത്യാഗം ചെയ്ത, ജീവൻ ത്യജിച്ച എല്ലാ ധീര നേതാക്കൾക്കും സൈനികർക്കും പ്രണാമം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.